ഗർഭിണിയായ മകളോ ഭാര്യയോ പെങ്ങളോ ഉണ്ടോ? അത് അവളുടെ ആദ്യത്തെ ഗർഭമാണോ? നിങ്ങളെ മാത്രം അവളെ ശ്രദ്ധിക്കും. നിങ്ങൾ എത്രമാത്രം അവളെ ശ്രദ്ധിക്കും, പരിചരിക്കും, സംരക്ഷിക്കും? അതുപോലുള്ള ഒരു ഗർഭിണിയായ പെൺകുട്ടി ഇപ്പോൾ തീഹാർ ജയിലിൽ ഏകാന്ത തടവിലാണ്. സഫൂറ സർഗ, തടവുകാരെ കുത്തി നിറച്ച തീഹാർ ജയിലിൽ പ്രിയതമന ഒന്ന് ഫോൺ ചെയ്യാൻ പോലും 5 തവണ കെഞ്ചിയിട്ടും അവൾക്ക് അനുവാദം ലഭിച്ചില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. അവളെപ്പറ്റി സംസാരിക്കുന്നവരൊക്കെ പേര് വെളിപ്പെടുത്തരുതെന്ന് അൽ ജസീറ ചാനലിനോട് അഭ്യർത്ഥിക്കുന്നു. ചുമത്തിയിരിക്കുന്ന കുറ്റം UAPA. അതുകൊണ്ട് തന്നെ ഒരു രക്ഷയുമില്ല. ഇതിൻ്റെയൊക്കെ കാരണം ഒന്നേ ഉള്ളൂ, അവളാണത്തെ ഡൽഹിയിലെ വർഗീയ കലാപം ആസൂത്രണം ചെയ്തത്. മുസ്ലിങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു കലാപം മുസ്ലിം പെൺകുട്ടി ആസൂത്രണം ചെയ്തെന്ന എത്ര വിചിത്രമാണെന്ന് നോക്കൂ കാര്യങ്ങളുടെ പൊക്ക. കലാപത്തിന് പച്ചയായി ആഹ്വാനം ചെയ്ത കപിൽ മിശ്ര ജയിലിന് പുറത്ത്. കലാപത്തിന്റെ ഇരകൾ ജയിലിൽ. കപിൽ മിശ്രയ്ക്കെതിരെ വിരലനക്ക ജഡ്ജിക്ക് രാത്രിക്ക് രാമാനം സ്ഥലം മാറ്റം. രാജ്യത്തെ കൊറോണ ഓപ്പറേഷൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തേണ്ട ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ ഇതൊക്കെയാണ്. ലക്ഷ്യം വ്യക്തമാണല്ലോ, കൊറോണ കഴിഞ്ഞാൽ പൗരത്വ പ്രക്ഷോഭം തിരിച്ചു വരരുത്, പലരെയും പേടിപ്പിച്ച് അങ്ങനെ നിർത്തണം. എന്നാലേ പല അജണ്ടകളുമായി ഇവർക്കൊക്കെ മുന്നോട്ടു പോകാൻ കഴിയൂ. ഗർഭിണികളെയും കുട്ടികളെയും ഒരിറ്റു കാരുണ്യമുള്ളവരാരും സ്നേഹിക്കാനും പരിഗണിക്കുകയും ചെയ്യും. എന്നാൽ ലോകത്ത 2 കൂട്ടർ ഗർഭിണികളെയും കുട്ടികളെയും ആക്രമിക്കുന്നതിൽ വലിയ ഹരം കണ്ടെത്തുന്നവരാണ്. സിയോണിസ്റ്റുകളും സംഘപരിവാറുകാരുമാണവർ. ഫലസ്തീനിലും ഗുജറാത്തിലും അത് കണ്ടു, ഇപ്പോൾ ഡൽഹിയിലും അത് ആവർത്തിക്കുന്നു. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചിലരെങ്കിലും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഏതായാലും സമാധാനിക്കാം. ഒരു തത്വശാസ്ത്രം മനുഷ്യത്വത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് മതയാനയെപ്പോലെ ആഭാസ നൃത്തമാടുന്നത് ആ തത്വശാസ്ത്രത്തിന്റെ അവസാന ശ്വാസത്തിന്റെ തെളിവാണ്. ഫറോവയും ഹിറ്റ്ലറും പരാജയപ്പെട്ട ലോകത്ത് നിങ്ങൾ മാത്രം ജയിച്ചു കയറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. കൊറോണയുമായി ബന്ധപ്പെട്ട രാജ്യം മുഴുവൻ ആ മഹാവ്യാധിയുടെ പിടിയിലാണ്. എപ്പോ ആ രോഗം നമ്മളെ ഓരോരുത്തരെയും കാർന്നു തിന്നും എന്നുള്ള അവസ്ഥ പോലും ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാക്കിയാണ് ലോകം ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷണങ്ങൾ പോലും കാണിക്കാതെ നിരവധി പേർക്ക് രോഗം വന്നുകൊണ്ടിരിക്കുന്നു. മരണസംഖ്യ ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആർക്കും എപ്പോഴും ആരെയും കൊറോണ ബാധിക്കാം. അവിടെ വലിപ്പ ചെറുപ്പമോ രാഷ്ട്രീയ നേതാവെന്നോ പ്രധാനമന്ത്രിയെന്നോ മുഖ്യമന്ത്രിയോ എന്നോ വിവേചനമില്ല. കൊറോണയ്ക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കൊറോണ കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം ഒരു ലോകമുണ്ടാകുമോ എന്ന് തന്നെ ഇപ്പോൾ ഭയപ്പെടേണ്ടതായിരിക്കുന്നു. അത്രയ്ക്കാണ് ഈ മഹാവ്യാധി നമ്മെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ തീഹാർ ജയിലിൽ അടച്ച കേന്ദ്ര സർക്കാർ ഇത്രത്തോളം അർമാദിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത്. കൊറോണ തീരുമ്പോൾ പൗരത്വ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും ഉണ്ടാകരുത് പ്രതിഷേധവുമായി രംഗത്ത് എന്നതിന്റെ സൂചനയാണ് സഫൂറയിലൂടെ കേന്ദ്ര സർക്കാർ കാട്ടിത്തരുന്നത്. പൗരത്വ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട നിരവധി പേരാണ് ഡൽഹിയിലെ കലാപവുമായി ബന്ധപ്പെട്ടൊക്കെ പല പല കേസുകളിൽ ജയിലുകളിൽ കയറുന്നത്. പക്ഷേ ഇതിനൊക്കെ കാരണക്കാരായവർ ഇപ്പോഴും പുറത്ത് വിലസുമ്പോൾ കലാപം ആസൂത്രണം ചെയ്യാതെ തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ബാധിച്ച കുറച്ചുപേർ ഇങ്ങനെ ജയിലിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. സ്വന്തം ഭർത്താവിനെ പോലും വിളിക്കാൻ കഴിയാതെ, ഉറ്റവരെ കാണാൻ കഴിയാതെ, ഏറ്റവും കൂടുതൽ കെയർ ലഭിക്കേണ്ട ഈ സമയത്ത് ജയിലിൽ അതിൻ്റെ മാനസികാവസ്ഥയുമായി പൊരുത്തപ്പെട്ട ജയിലിൽ കഴിയേണ്ടി വരുന്ന ഈ പെൺകുട്ടിയുടെ അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരം പറയേണ്ടത്? ആരാണ് ഇവളെ പുറത്തു കൊണ്ടുവരേണ്ടത്? ആർക്കാണ് ഇവൾ ജയിലിൽ കിടക്കുക എന്ന അജണ്ടയുള്ളത്? ഒരു പ്രസ്ഥാനത്തിന്റെ എല്ലാവരെയും തെറ്റുകാരാണെന്ന് പറയുന്നില്ല, പക്ഷെ ചിലരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. സഫൂറെ പോലുള്ളവർ ഇനി തല പൊക്കരുത്. കൊറോണ കഴിഞ്ഞാലും പൗരത്വ വിഷയം ഒരു വിഷയമായി രാജ്യത്ത് കത്തരുത്. ആ വിഷയത്തെ ആരും ഉന്നയിക്കരുത്. അങ്ങനെ വിചാരിക്കുന്ന കുറെ പേർ ആ പ്രസ്ഥാനത്തിലുണ്ട്. അവരൊക്കെ തന്നെയാണ് ഇതിന് പിന്നിലും. പക്ഷേ അത് ഗർഭിണിയായ ഒരു പെൺകുട്ടിയോട് തന്നെ വേണോ ഈ പ്രതികാര നടപടി എന്നാണ് ചോദിക്കുവാനുള്ളത്.